നിർമ്മിത ബുദ്ധിയുടെ നവജാലകം. ആകാശവാണിയും വിജ്ഞാൻ പ്രസാറും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശാസ്ത്ര പ്രക്ഷേപണ പരമ്പര നിർമ്മിത ബുദ്ധിയുടെ നവജാലകം. പ്രായോജകർ വിജ്ഞാൻ പ്രസാർ. ഏകോപനം IRTC മുണ്ടൂർ പാലക്കാട്. May I request you to show your presence? രചന ഡോക്ടർ അനുരാഗ് ശർമ്മ. മലയാള റേഡിയോ ആവിഷ്കാരം പുഷ്പ ഡേവിസ്. നിർമ്മിത ബുദ്ധിയുടെ നവജാലകം ശാസ്ത്ര പ്രക്ഷേപണ പരമ്പര 42 ഭാഗം. ഷോണ, നീ പറയുന്നത് തെറ്റാണ്. കമ്പ്യൂട്ടർ വിദഗ്ധർക്ക് ഇന്ന് ലോകത്തിൽ എവിടെയും നല്ല ഡിമാൻഡാണ്. നിന്റെ മെഡിസിൻ ഡിഗ്രി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഡോക്ടർമാർ ചെയ്യുന്നതൊക്കെ ഇന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അടുത്ത ഭാവിയിൽ തന്നെ നിന്റെ MBBS കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ലാതാകും. ഇതെൻ്റെ ആത്മാർത്ഥമായ ഉപദേശമാണ് മോളെ. നീയിപ്പോൾ 3rd വർഷമേ ആയിട്ടുള്ളൂ. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കോഴ്സ് മാറ്റാം. കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇല്ല മോനെ, നീ എന്ത് ഗവേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്? ഈ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിരിക്കുന്നതും ആസൂത്രണം ചെയ്തിരിക്കുന്നതും ഞങ്ങളെ സഹായിക്കാനാണെന്നത് വളരെ വ്യക്തമാണ്. നിർമ്മിത ബുദ്ധി കുറച്ചുപേരെ സമ്പന്നരാക്കും, പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ ജനങ്ങൾ അത് സ്വീകരിക്കണം. ECG, അൾട്രാസൗണ്ട്, എക്സ്റേ തുടങ്ങിയവയൊക്കെ രോഗനിർണയത്തിനുള്ളതാണ്. അതുപോലെ പുതിയ സാങ്കേതിക വിദ്യയും ജനങ്ങൾക്കുള്ളതാണ്, മനുഷ്യവർഗത്തിനുള്ളതാണ്. അതൊരിക്കലും ഒരു ഡോക്ടർക്ക് പകരമാവരുത്. അത് നിന്റെയും ജോലി എടുത്തു കളയും. സൂക്ഷിച്ചോ. ഓ, ഞങ്ങളുടെ ജോലിയോ? അതെങ്ങനെ സംഭവിക്കും? നീ ഇപ്പോഴും ആകെ ചിന്താക്കുഴപ്പത്തിലാണ്. ആരാണ് ഈ വിവരങ്ങളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നത്? ആരാണ് ഈ വിവരങ്ങൾ അപഗ്രഥിക്കുന്നത്? കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞർ. ഈ ജോലികളൊക്കെ തന്നെ നേരെ ചൊവ്വയുള്ളതാണ്. നിർമ്മിത ബുദ്ധി ഇതൊക്കെ വളരെ വേഗത്തിൽ പഠിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കൃത്രിമ അപഗ്രഥനങ്ങൾ നിന്റെ ജോലി തട്ടിത്തെറപ്പിക്കാതെ സൂക്ഷിച്ചോ. എന്ത്, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമെന്നോ? ഞാൻ ഈ പ്രൊജക്റ്റിന് വേണ്ടി ചില അടിസ്ഥാന വിവരങ്ങൾ തരാൻ പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് നീ ഞങ്ങളുടെ ജോലി തട്ടിപ്പറിക്കുന്നു. എന്തൊരു ചേച്ചിയാണ്. നീയല്ലേ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത്? ഞാൻ എന്താ പറഞ്ഞത്? ഇത് മെഡിക്കൽ രോഗനിർണയത്തിന് അനുയോജ്യമാണെന്നല്ലേ പറഞ്ഞുള്ളൂ? നീ പറഞ്ഞു എന്റെ ജോലി നഷ്ടപ്പെടുമെന്ന്. ഇത് സർജറിയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞപ്പോഴും നീ പറഞ്ഞു എന്റെ ജോലി നഷ്ടപ്പെടുമെന്ന്. പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തത്തിൽ നിർമ്മിത ബുദ്ധി ഒരു ജിന്നിന്റെ പങ്ക് വഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിന്റെ മറുപടി? ഞങ്ങളുടെ ജോലി ശരിക്കും കുഴപ്പത്തിലാണെന്ന് നിനക്ക് ഉറപ്പാണെന്നല്ലേ പറഞ്ഞത്? നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട നിന്റെ പ്രോജക്റ്റിൽ ഞാൻ സഹായിച്ചാൽ നീ എന്ത് തരും? നിനക്ക് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. വീണ്ടും വീണ്ടും ഒരേ മറുപടി തന്നെ, എന്റെ ജോലി നഷ്ടപ്പെടും, എന്റെ സേവനം നിർമ്മിത ബുദ്ധി തട്ടിയെടുക്കും എന്നൊക്കെ. എന്താ ഇത്? എന്റെ ചേച്ചി ഒന്ന് ശാന്തയാകൂ. ചേച്ചി നിർമ്മിത ബുദ്ധിയിൽ ഒരു പ്രോജക്റ്റ് സമർപ്പിക്കുമ്പോൾ എന്നേക്കാൾ നല്ല ഗൈഡ് വേറെ ആരാണ്? അതൊരു തമാശയല്ലേ? അതത്ര ഗൗരവമായി എടുക്കല്ലേ. ഞാൻ ചേച്ചിയുടെ ഇളയ സഹോദരനല്ലേ. അമ്മ എപ്പോഴും പറയാറില്ലേ ഇളയവരുടെ വാക്കൊന്നും അത്ര കാര്യമാക്കണ്ട എന്ന്. എന്റെ പൊന്നനിയ, അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ബഹുമാനം അർഹിക്കുന്നവരെ ബഹുമാനിക്കാവൂ എന്ന്. നീ ഡോക്ടർ എന്ന ജോലിയെ താഴ്ത്തി കിട്ടുകയാണ്. നിർമ്മിത ബുദ്ധി ഒരിക്കലും ഡോക്ടർക്ക് പകരമാവില്ല. ഷോണ, നീ പറഞ്ഞത് ശരിയാണ്. നല്ല ഡോക്ടർക്ക് പകരമാവില്ല നിർമ്മിത ബുദ്ധി. പക്ഷേ ഒരു കാര്യക്ഷമത ഇല്ലാത്ത ഡോക്ടറെ പുറന്തള്ളി നിർമ്മിത ബുദ്ധി പകരക്കാരനാകും. ഓ, അമ്മ വന്നു. ഓ, ഇന്ന് നേരത്തെ ആണല്ലോ. ആ, ഒരു പക്ഷേ ഇന്ന് കുറച്ച് രോഗികളെ ഉണ്ടായിട്ടുണ്ടാവും. അമ്മേ, അമ്മയുടെ പുന്നാര മകൻ പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും വഴക്കിലാണോ? എന്തിനാ എപ്പോഴും ഇങ്ങനെ കശപിശ? ആ, ആദ്യം ഞാനൊന്ന് കുളിക്കട്ടെ, എന്നിട്ടാവാം ചർച്ച. അശു, നീ അതിനിടയിൽ ചായക്ക് വെള്ളം വയ്ക്ക്, അച്ഛൻ വരുന്നുണ്ട്. ആ, ഞാൻ ചായ വയ്ക്കാം, അച്ഛനും കൂടെ വരട്ടെ. അശു, അത് വേണ്ട, ചായ റെഡിയാകുമ്പോഴേക്കും അച്ഛനിങ്ങെത്തും. അമ്മ കുളിക്കുമ്പോഴേക്കും ചായ റെഡിയാവും. എന്റെ കുഞ്ഞനിയ, ഇപ്പോൾ നീ നിന്റെ നിർമ്മിത ബുദ്ധിയെ കൂടി കൂടെ കൂട്ടിക്കോ. നീ കളിയാക്കണ്ട, നീ അടുത്ത ഭാവിയിൽ തന്നെ അത് തിരിച്ചറിയും. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ എവിടെയും നിർമ്മിത ബുദ്ധി ഉണ്ടാകും. അതൊരിക്കലും സാധ്യമല്ല.
എങ്ങനെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക? അത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊന്നും അല്ലല്ലോ. എന്തുകൊണ്ടല്ല? കാരണം രോഗനിർണയം തന്നെ ചില ആളുകളുടെ മനസ്സിനെ സുഖപ്പെടുത്തും. കാത്തിരിക്കെ, നിന്നെ അടിക്കാൻ ഇനിയും സമയം കിട്ടും. ആരാ വന്നത്? വരൂ വരൂ എഡിറ്റർ സർ. ഉദയ് ഭാസ്കർ എന്ന ന്യൂസ് പേപ്പറിന്റെ ചീഫ് എഡിറ്റർ പ്രശസ്ത സാഹിത്യകാരൻ സുനിൽജി, വരൂ. പത്രമൊക്കെ എങ്ങനെ പോകുന്നു? നിന്നെ വീട്ടിൽ കണ്ടതിൽ അത്ഭുതം തോന്നുന്നു. നിന്റെ പുതിയ വീട് ആശുപത്രിയാണല്ലോ. നിന്നെ ഇവിടെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഒന്ന് മിണ്ടാണ്ടിരിക്കെ, അകത്തു വന്ന് നോക്കൂ, നിങ്ങളുടെ പുന്നാരമോൻ ചായ ഉണ്ടാക്കുന്നു. രണ്ടു ദിവസമായി അടുക്കളയിലെ മിക്ക ജോലികളും അശുവാണ് ചെയ്യുന്നത്, ചായ ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ. പക്ഷേ അച്ഛാ, ഞാൻ വീണ്ടും വീണ്ടും ബിസ്ക്കറ്റ് തന്നെയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. ഷോണ, നിന്റെ അനിയനോട് ചായ നന്നായി തിളച്ചോട്ടെ എന്ന് പറഞ്ഞോളൂ. ഞാനൊന്ന് കുളിക്കട്ടെ. ഈ മാസ്ക് കഴുകണം, അത് കഴുകി ഉപയോഗിക്കാവുന്നതാണ്. അത് ശരി, നാളെ തൊട്ട് എല്ലാവരും ഫ്രഷ് മാസ്ക് ഉപയോഗിച്ചോളൂ. ഞാൻ 50 മാസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സ്നേഹ, ഞാൻ നിന്റെ ഓർഡർ പാലിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് വരൂ. നിങ്ങൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അഷു, നീ ബേബി എക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല അച്ഛാ, എനിക്ക് ബേബി എക്സിനെ പറ്റി ഒന്നും അറിയില്ല. ഈ IT വിദഗ്ധന് ഇതൊന്നും അറിയില്ലേ? ഓ, സ്വന്തം വിഷയം അറിയാത്തതിൽ അഹങ്കരിക്കാവും അല്ലേ? അച്ഛാ, എനിക്കറിയില്ല. എന്താ ബേബി എക്സ്? അച്ഛൻ തന്നെ പറയൂ. അമേരിക്കൻ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ഈ ചിന്ത ഉയർത്തിയത്. ഒരു കുട്ടിയുടെ മനോവികാരങ്ങൾക്കും സംവേദനങ്ങൾക്കും ആവിഷ്കാരം നടത്തിക്കൂടെ എന്ന ചിന്ത. എന്നിട്ട് അദ്ദേഹം വിജയിച്ചോ അച്ഛാ? അതെ അശു, ഒരു ക്യാമറ ഉപയോഗിച്ച് അദ്ദേഹം തന്റെ മകളുടെ മുഖവും വികാരങ്ങളും സ്കാൻ ചെയ്തു. അവളുടെ വികാരങ്ങൾ, മുഖഭാവങ്ങൾ, ചിരി, പ്രകൃതം തുടങ്ങിയവയെല്ലാം കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഈ വിവരങ്ങൾ സ്കാൻ ചെയ്തു. അങ്ങനെ ഒരു കുട്ടിയുണ്ടായി. എല്ലാ സ്വാഭാവിക വികാരങ്ങളും ഭാവങ്ങളും പുഞ്ചിരിയും ഒക്കെയുള്ളൊരു കുട്ടി. ആ കുട്ടി സംസാരിക്കും, അവളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. ഓ, അത്ഭുതം തന്നെ. പക്ഷേ ഈ സാങ്കേതിക വിദ്യ കൊണ്ടുള്ള ഉപകാരം എന്താണ്? ഓ, എനിക്കെന്നല്ല, എന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല ഉത്തരം. അത് താങ്കളെ പോലെ ഒരു IT വിദഗ്ധന് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. മെഷീൻ ലേണിംഗ് ആണ് നിർമ്മിത ബുദ്ധിക്ക് ബുദ്ധി നൽകുന്നത്. തീരുമാനമെടുക്കാനുള്ള കഴിവ് വികസിപ്പിക്കുക ഒരു നൈരന്തര്യ പ്രവൃത്തിയാണ്, തുടർച്ചയായൊരു പ്രവൃത്തിയാണത്. ലിറ്റിൽ ബേബി എക്സിന്റെ മുഖത്തിന്റെ സഹായത്തോടെ ഏതൊരു വ്യക്തിയുടെയും ആദ്യ രൂപം ഉണ്ടാക്കാൻ ഇപ്പോൾ സാധ്യമാണ്. അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ആ മനുഷ്യന് നിങ്ങളുടെ മുമ്പിൽ, അതായത് വിർച്വലി, സാങ്കല്പികമായി വരാം. ഒരാൾക്ക് പുതിയ ഒരു സുഹൃത്തിനെ ഇത്തരത്തിലുണ്ടാക്കാം, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും. വയസ്സാകുമ്പോൾ ഏകാന്തത വലിയ പ്രശ്നമാകും. ഇത്തരമൊരു സുഹൃത്തുണ്ടെങ്കിൽ ഏകാന്തതയോട് വിട പറയാം. അതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഗുണം. അതായത് ഓൺലൈനായി ഒരാളുടെ സാന്നിധ്യമുണ്ടാക്കാം. ബേബി എക്സിന്റെ കഥ ഇപ്പോൾ പുതിയ തലത്തിൽ എത്തിയിരിക്കുന്നു. മിസ്റ്റർ സൈമൺ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ റോബോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടും പാടും. ഓ ഷോണ, നീ മിടുക്കിയാണല്ലോ. നീ എവിടെ നിന്നാണ് അതിനെപ്പറ്റി കേട്ടത്? ഞാനും കണ്ടിട്ടുണ്ട് TVയിലും ആക്ഷൻ സിനിമയിലുമൊക്കെ. അതുകൂടാതെ ശാസ്ത്ര ജേണലിലും മാഗസിനിലും വായിച്ചിട്ടുണ്ട്. മിസ്റ്റർ സൈമണിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് TVയിലുണ്ടായിരുന്നു. അമ്മേ, അതെന്താ പ്രോഗ്രാം? അതൊരു നിർമ്മിത ബുദ്ധി റോബോട്ടാണ്. എല്ലാ സംഗീതക്കുറിപ്പുകളും ട്യൂണുകളും അതിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. അതൊരു മെഷീൻ ലേണിംഗ് സിസ്റ്റം ആയതിനാൽ നാം ആവശ്യപ്പെടുന്ന ട്യൂൺ സിസ്റ്റം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒന്നിൽ കൂടുതൽ ട്യൂണുകൾ മിക്സ് ചെയ്ത് മറ്റ് നിരവധി ട്യൂണുകൾ ഉണ്ടാക്കുകയും ചെയ്യും. മിസ്റ്റർ സൈമൺ നടത്തിയ സംഗീത കച്ചേരിയെപ്പറ്റി അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും, മാജിക് ആണെന്ന് തോന്നും. അമ്മേ, അതൊന്നും മാജിക് അല്ല. വിവരങ്ങൾ ഫീഡ് ചെയ്താൽ പിന്നെ അതൊന്നും മാജിക് അല്ല. ഇപ്പോൾ ധാരാളം യുവാക്കളും പ്രതിഭയുള്ളവരും ഇത്തരം സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പണം മാത്രമാണ് പ്രശ്നമായിട്ടുള്ളത്. ഇതുതന്നെയാണ് ഇവന്മാർക്കുള്ള പ്രശ്നവും. ഇവർ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാതെ ഇൻപുട്ട് കൊടുക്കും. ഒരാൾ നിർമ്മിത ബുദ്ധി മെഷീനിൽ നിന്ന് പഠിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിക്കാനില്ല. അവർ പാടും, മ്യൂസിക്കും കമ്പോസ് ചെയ്യും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സംഗീതത്തിന്റെ ചില അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചെന്നിരിക്കാം. അതൊക്കെ തന്നെ മിസ്റ്റർ സൈമണും ചെയ്യും. കൈയില്ലാത്ത ഒരാൾ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സൈമൺ അയാൾക്ക് കൈ കൊടുത്തു എന്ന് കേട്ടാൽ
നീ ശരിക്കും അത്ഭുതപ്പെടും. ഏ, അതെങ്ങനെയാ അച്ഛാ സാധ്യമാവുന്നത്? ഡ്രം വായിക്കുന്നതിൽ വിദഗ്ധനായ ഒരാളുടെ കൈ അപകടത്തിൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അയാളെ സഹായിക്കാൻ ഒരു പുതിയ കൈ ഉണ്ടാക്കി. ഹോ, അതായത് ഡ്രമ്മ് വായിക്കുവാൻ അദ്ദേഹത്തിന് പറ്റാതായി അല്ലേ? മറ്റുള്ളവരുടെ സഹായത്താൽ അയാൾക്ക് പ്രകടനം തുടരാമെങ്കിലും ഈ പുതിയ സാങ്കേതിക വിദ്യ ആ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിക്കളഞ്ഞു. സൈമണിന്റെ സഹായത്തോടെ ഒരു പുതിയ കൈ തന്നെ ഡിസൈൻ ചെയ്തു. ഈ കൈക്ക് അദ്ദേഹത്തിന്റെ കൈ മസിലുകളുടെ ആവേഗങ്ങൾ അറിയാൻ കഴിയും. അതിനനുസരിച്ച് വിരലുകൾ ചലിപ്പിക്കാനും കഴിയും. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അദ്ദേഹത്തിന് മുമ്പുള്ളതിനേക്കാൾ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നടത്താൻ കഴിഞ്ഞു. ആ പുതിയ കൈക്ക് കൊടുത്ത പേര് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? അച്ഛാ ഓർക്കുന്നുണ്ടോ എന്തായിരിക്കും പേര്? സങ്കല്പിക്കാൻ തന്നെ പ്രയാസം. അശു, നിന്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിന്റെ പേരാണ്. ഒരു സൂചന കൂടി തരാം, സ്റ്റാർ വാർ സീരീസിലാണ് ആ കഥാപാത്രം ഉള്ളത്. ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ, എന്തായിരുന്നു? ആ, കിട്ടിപ്പോയി കിട്ടിപ്പോയി, സ്കൈ വോക്കർ. ശരിയാണ് അശു, അതിന്റെ പേര് സ്കൈ വോക്കർ ഹാൻഡ് എന്നാണ്. ഓ, ഞാൻ തീരുമാനിച്ചു, എന്റെ പ്രൊജക്ട് സ്കൈ വോക്കർ തന്നെ. അമ്മേ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിർമ്മിത ബുദ്ധിയിലേക്ക് മാറുന്നുണ്ട്. മെഡിക്കൽ ആരോഗ്യ രംഗത്ത് പോലും ഇതിന് ധാരാളം ഉപയോഗമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഏറ്റവും ഗുണമുള്ള മേഖലയല്ലേ നിർമ്മിത ബുദ്ധി? അമ്മ ഒന്നും പറയണ്ട, അവനെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തൊരു ചീറ്റിംഗ്! ഞാൻ എന്റെ അറിവിനും പ്രൊജക്ടിനും വേണ്ടി ചോദിക്കുകയാണ്. അമ്മേ, മെഡിക്കൽ സയൻസിൽ വിപ്ലവകരമായ വല്ല സാങ്കേതിക വിദ്യകളും ഉണ്ടോ? ധാരാളമുണ്ട്, പക്ഷേ വളരെ കുറച്ചെണ്ണമേ പ്രശസ്തമായിട്ടുള്ളൂ. ഡ്രൗക്ലോസൻ എന്ന രാസപദാർത്ഥം പോലെ. ടൂത്ത്പേസ്റ്റിൽ ഉപയോഗിക്കുന്ന ഘടകമാണോ നീ ഉദ്ദേശിച്ചത്? അതെ അച്ഛാ, 100% ശരിയാണ്. അത് കൊതുകുകളെ ഓടിക്കുന്ന ഒരു രാസവസ്തു കൂടിയാണ് അച്ഛാ. ഈ രാസപദാർത്ഥം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് കണ്ടെത്തിയത്. ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പുതിയ മരുന്നുകളുടെ രാസവാക്യങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാര്യക്ഷമമായ മരുന്നുകൾ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാം. ഇതിനർത്ഥം കൃത്യതയും കാര്യക്ഷമതയും വേഗത്തിലുള്ള ഫലവും ഉണ്ടാകുന്നു. ഞാൻ ജോലി ചെയ്യുന്ന മേഖലയും നിർമ്മിത ബുദ്ധി കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഉദാഹരണത്തിന്, പാസ്പോർട്ട് ഓഫീസിൽ ആളുകളെ തിരിച്ചറിയുന്നതിന് ആധാർ കാർഡ് ഉപയോഗിക്കുന്നത് ഇതേ തത്വം അടിസ്ഥാനമാക്കിയാണ്. കുടിവെള്ള വിതരണം, ഇലക്ട്രിസിറ്റി, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, കോവിഡ് വാക്സിനേഷൻ, മാർക്കറ്റിംഗ്, ബില്ലടയ്ക്കൽ, രേഖകളുടെ രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസലേഷൻ, ചെല്ലാനടയ്ക്കൽ എല്ലാം ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. അതെ അതെ അച്ഛാ, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അച്ഛാ, മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതാണോ അച്ഛൻ ഉദ്ദേശിച്ചത്? ആ, അതെ ഷോണ. നിർമ്മിത ബുദ്ധിയിലൂടെ വീട്ടിലേക്ക് ആവശ്യമായ സ്മാർട്ട് ഉപകരണങ്ങൾ ഇപ്പോൾ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉദാഹരണത്തിന്, ഫ്രിഡ്ജിൽ ഭക്ഷണ സാധനങ്ങൾ ഉള്ള ഭാഗം മാത്രമല്ലേ സംവേദനക്ഷമമാവുകയോ തണുത്തിരിക്കുകയോ ചെയ്യുകയുള്ളൂ. ഇതിൽ നിന്നും ഒരു സ്മാർട്ട് ഫ്രിഡ്ജിന് എത്ര ഭക്ഷണ സാധനം, അതായത് പാല്, പച്ചക്കറികൾ, ബ്രെഡ് തുടങ്ങിയവ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കി പലചരക്ക് കടയിലേക്ക് ഓർഡർ നൽകാം. എല്ലാ സാധനവും വീട്ടിലെത്തിയിരിക്കും. അതിനുള്ള വിലയാണെങ്കിൽ കടയുടമയ്ക്ക് ബാങ്കിലൂടെ കൊടുക്കാനും കഴിയും. ഹോ, എല്ലാം ഓട്ടോമാറ്റിക്. കഴിഞ്ഞ മാസം അമ്മാവിന് പറ്റിയ പ്രശ്നം അമ്മ ഓർക്കുന്നില്ലേ? UAE റോബോ പോലീസ് ഓഫീസർ അമ്മാവിനെ കൊണ്ട് ഫൈൻ അടപ്പിച്ചത്. മാമിയെ തന്റെ സാന്നിധ്യം അറിയിക്കാൻ മാമാജി കാർഹോൺ അടിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഫൈൻ അടയ്ക്കാനുള്ള വിവരം ഫോണിൽ വന്നു. നിന്റെ മാമാജി പാവമാണ്. സിമ്പിൾ ആൻഡ് നൈസ്. ആൾക്ക് ഒരു തെറ്റുപറ്റിയതാ. ദുബായിലും മറ്റു പല രാജ്യങ്ങളിലും ഹോൺ അടിക്കുന്നത് നിയമവിരുദ്ധമാണ്. അമ്മേ, മാമാജിക്ക് പറ്റിയ ചെറിയൊരു തെറ്റാണത്. ഇവിടെ ഇന്ത്യയിൽ നാം എന്തൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് എല്ലാ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നു. നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിങ്ങും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യ ഒരു ജൈവിക വിപ്ലവം പോലെ നാൾക്കുനാൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലെ പല കാര്യങ്ങളും ഇപ്പോൾ ശൈശവാവസ്ഥയിലാണ്. അതൊക്കെ പരീക്ഷണഘട്ടത്തിലാണ്. അവയുടെ ഉപയോഗം ആദ്യം തുടങ്ങുന്നത് സമ്പന്ന പരിഷ്കൃത രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലുമാണ്. കാരണം ഇതിനൊക്കെ ധാരാളം പണം വേണം. പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ അതെല്ലാം ലോകമെങ്ങും എത്തും. നമ്മുടെ രാജ്യവും ഈ മേഖലയിൽ കുറേ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് ടിംഷോ. ടിംഷോ? അച്ഛാ, എന്താണത്? ആരാണ് ടിംഷോ? അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച എഴുതിയ എഡിറ്റോറിയൽ നീ വായിച്ചില്ലേ? അമേരിക്കയിലെ പ്രശസ്ത റഗ്ബി കളിക്കാരനായിരുന്നു അവൻ. എന്താ അവന് പറ്റിയത്? അവൻ ജീവിച്ചിരിക്കുന്നില്ല അച്ഛാ. ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ അവൻ ഇനി കളിക്കാൻ പറ്റില്ല. ടിംഷോ വളരെ ധൈര്യവാനാണ്. അവൻ എന്താണ് സംഭവിച്ചത്? ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് നല്ല ക്ഷീണം തോന്നി.
പിന്നീടത് കൂടിക്കൂടി വന്നു. അവനെ പരിശോധിച്ച ഡോക്ടർ വിധിയെഴുതി ALS എന്ന വൈകല്യമാണ്. ALS അതെന്താണ്? ALS എന്നാൽ അമ്യോട്രോപിക് ലാറ്ററൽ സ്കെലറോസിസ്. അതൊരു ശാരീരികമായ വൈകല്യമാണ്. ഇത്തരം രോഗം ബാധിച്ചവരിൽ അവരുടെ മസിലുകളെ നിയന്ത്രിക്കുന്ന ന്യൂറോൺ നശിക്കാൻ തുടങ്ങുന്നു. കുറച്ചു കാലം കൊണ്ട് ആ വ്യക്തിക്ക് പതിവ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതാകുന്നു. ഭക്ഷണം ദഹിപ്പിക്കുന്ന മസിലുകൾ പോലും പ്രവർത്തനം നിർത്തുന്നു. ഈ നാവിലും വയറിലുമുള്ള മസിലുകളും? അതെ, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന മസിലുകളുടെ മുകളിൽ നമുക്കൊരു നിയന്ത്രണവും ഇല്ലാതെയാകുന്നു. ഇതിൽ നാവിലെ മസിലുകൾ ഉൾപ്പെടുന്നു, എന്നാൽ വൻകുടലിലെ മസിലുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. കഠിനാധ്വാനിയും ഉത്സാഹിയുമായ ടിമ്മിന് എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കണം. ഭക്ഷണം പോലും ട്യൂബിലൂടെ കൊടുക്കണം. അശു, അവൻ സംസാരിക്കുമെങ്കിലും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അവൻ്റെ ശബ്ദം പാടെ മാറിയിരിക്കുന്നു. ഒരു ദിവസം അച്ഛനോട് അവൻ പറഞ്ഞു, അച്ഛനെ ഇനി അച്ഛ എന്നതിനു പകരം യോയോ എന്നാണ് വിളിക്കുക എന്ന്. പക്ഷേ ഇന്നത്തെ വിഷയവും ഈ അസുഖവും തമ്മിലുള്ള ബന്ധമെന്താണ്? ALS-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിർമ്മിത ബുദ്ധി പരിഹരിക്കുമെന്നതാണോ? അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ആ സമയത്ത് ഇന്റർനെറ്റ് വഴി ഒരു മത്സരം തുടങ്ങി, ഐസ് വെള്ളത്തിൽ കുളിക്കുവാനുള്ള വെല്ലുവിളി. ടിമ്മിന്റെ പേരിൽ ജനങ്ങൾ ഈ വെല്ലുവിളി പരസ്പരം ഏറ്റെടുത്തു. ഈ മത്സരത്തിലൂടെ വലിയൊരു തുക സമാഹരിക്കാൻ കഴിഞ്ഞു. ശബ്ദക്രമീകരണത്തെക്കുറിച്ച് ഗൂഗിൾ ഗവേഷണം തുടങ്ങി. വ്യത്യസ്ത അവസരങ്ങളിലുള്ള ടിമ്മിന്റെ ശബ്ദം അവർ ശേഖരിച്ചു. ആ വിവരം കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഒരു പഠനോപകരണം രൂപകൽപ്പന ചെയ്തു. ഇന്ന് ഈ മെഷീൻ ടിം പറയാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കാണിക്കും. അതായത് അവന്റെ മാതാപിതാക്കൾക്ക് ടിം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ, ടൈപ്പ് ചെയ്യുന്നതിലൊന്നും നിർമ്മിത ബുദ്ധിക്ക് വലിയ പങ്കില്ല. അതെ, ടിം അമേരിക്കയിലെ ഒരു സെലിബ്രിറ്റിയാണ്. ജനങ്ങൾക്കിടയിൽ വളരെ പ്രശസ്തനുമാണ്. അവന്റെ ഒരുപാട് അഭിമുഖങ്ങൾ തന്നെയുണ്ട്. ടിമ്മിന്റെ അഭിമുഖങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ സമാഹാരം ഗൂഗിൾ ഉണ്ടാക്കി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഈ വിവരങ്ങളെ അപഗ്രഥിച്ചു. നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗിലൂടെ ഉണ്ടാക്കിയ ശബ്ദവും ടിമ്മിന്റെ ശബ്ദവും തമ്മിൽ താരതമ്യപ്പെടുത്തി കൃത്യമായി സാമ്യമുള്ള ശബ്ദം കണ്ടെത്തി. വളരെ കാലത്തിനു ശേഷം ടിമ്മിന്റെ ശരിയായ ശബ്ദം കേട്ടപ്പോൾ രക്ഷിതാക്കൾക്ക് സന്തോഷമായി. അവരുടെ കണ്ണുകൾ ഇറഞ്ഞണിഞ്ഞു. അങ്ങനെ ടിമ്മിന് ശബ്ദം തിരിച്ചു കിട്ടി. എന്നാൽ മൊഴി തിരിച്ചറിയൽ ഗഹനമായ പഠന മാതൃകകൾ എന്നാക്കാം എന്റെ പ്രൊജക്ടിന്റെ വിഷയം. ഒന്നുകൂടി എഴുതിക്കോ. നമ്മുടെ രാജ്യത്ത് 5 കോടിയിലധികം ജനങ്ങൾക്ക് പ്രമേഹമുണ്ട്. അതിലെന്താ പ്രത്യേകത? ലോകത്തിൽ ഏകദേശം 40 കോടി ജനങ്ങൾ പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൽ 7 കോടിയോളം ഇന്ത്യയിലാണ്. നീ പറഞ്ഞത് ശരിയാണ്. കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി പ്രമേഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് കണ്ണിന്റെ റെറ്റിനയിൽ രക്തസ്രാവം ഉണ്ടാക്കുകയും നിരവധി പേർക്ക് കാഴ്ച നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിന്റെ ചികിത്സയിൽ നിർമ്മിത ബുദ്ധിക്ക് വല്ല പങ്കുമുണ്ടോ ഷോണ? ഉണ്ടച്ച. 1000-ൽ പരം പേരുടെ വിവരങ്ങൾ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇത് അപഗ്രഥിക്കുന്നു. റെറ്റിനയുടെ സ്കാൻ ചെയ്തതും ഇതിൽ കയറ്റിയിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി കൃത്യമായ റിപ്പോർട്ട് തന്നു. നിർമ്മിത ബുദ്ധി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി സർജൻ കണ്ണിലേക്ക് വരുന്ന രക്തം തടയുവാനുള്ള ശസ്ത്രക്രിയ നടത്തുന്നു. അങ്ങനെ രോഗിക്ക് ഈ സുന്ദര ലോകത്തേക്കുള്ള കാഴ്ച തിരിച്ചു കിട്ടുന്നു. ഇത് വളരെ രസകരമാണല്ലോ ഷോണ. ഒരുപാട് വിവരങ്ങൾ നീ തന്നു, നന്ദി. നമ്മുടെ രാജ്യത്ത് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികസിക്കട്ടെ, കൂടുതൽ മേഖലകളിൽ ഉപയോഗിക്കട്ടെ. ഈ സാങ്കേതിക വിദ്യയുടെ ട്രയൽ തുടങ്ങിയത് ദക്ഷിണേന്ത്യയിലാണ്. പൊതുവായി നിർമ്മിത ബുദ്ധി വിവരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവരങ്ങൾ എത്രത്തോളം സമഗ്രമാവുന്നുവോ അത്രയും നന്നായിരിക്കും അതിന്റെ ഫലങ്ങളും. ഇന്ത്യ വിവരങ്ങളുടെ നല്ല സ്രോതസ്സാണ്. ഷോണ, നീ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് വലിയ കമ്പനികളൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഇവിടെ വരുന്നത്. എന്നിരുന്നാലും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ മുതൽ മുടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തിൽ 3-ാം സ്ഥാനത്താണ്. എന്റെ പ്രോജക്ടിന് ആവശ്യമുള്ളതായി. ഇനി നമുക്ക് മറ്റേതെങ്കിലും പ്രോജക്ടിനെ പറ്റി ആലോചിക്കാം. വീട്ടിലെ പ്രോജക്ട്. നിനക്ക് എന്തെങ്കിലും പ്രോജക്ട് മനസ്സിലുണ്ടോ? അശു, ഇത് നിന്റെ പ്രോജക്റ്റാണ്. കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയാൽ അത് നന്നാവും. ആർക്കു വേണ്ടിയാണ് നാം പ്രോജക്ട് തയ്യാറാക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലാതെ നമുക്ക് നിലനിൽക്കാനാവില്ല. അത്ര അടിയന്തരമാണെങ്കിൽ നിനക്കത് പറയരുതോ? ഞങ്ങൾ അതിന് തന്നെ മുൻഗണന കൊടുക്കില്ലേ? എന്നാൽ ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്കും. നീ പറയൂ അശു, എന്താ പുതിയ പ്രോജക്ട്? നീ വിശദീകരിക്കുന്നുണ്ടോ? അച്ഛാ, നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യം ഇപ്പോൾ തീരെ അവഗണിച്ച മട്ട. അത് എന്താണത്? ഡിന്നറാ അമ്മേ. ഇപ്പോൾ തന്നെ എത്ര വൈകി, ആ പ്രോജക്റ്റ് വേഗം തുടങ്ങാം. പക്ഷേ അശു ഇപ്പോൾ തന്നെ ആ പ്രോജക്റ്റ് ആവശ്യത്തിന് പൂർത്തിയാക്കിയിട്ടുണ്ടാവും.
അവന്റെ ഈ പതിവ് പ്രോജക്റ്റിന് അവൻ ആരുടെയും കൂട്ടൊന്നും ആവശ്യമില്ല. നോക്കൂ സുഹൃത്തുക്കളെ, ഭക്ഷണം ഉണ്ടാക്കാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായമൊന്നും ഇപ്പോൾ കിട്ടില്ല. ഇവിടെ സ്വയം സഹായമാണ് ഏറ്റവും നല്ല സഹായം. ഞാൻ പച്ചക്കറി നുറുക്കാം. അച്ഛാ, ഇപ്പോൾ അടുക്കളയിൽ സഹായിക്കാൻ കിച്ചൺ റോബോട്ടിനെ കിട്ടും. ഇനി നിർമ്മിത ബുദ്ധിയെ കുറിച്ച് സംസാരമില്ല, അല്ലെങ്കിൽ നാം വിശന്ന വയറുമായി ഉറങ്ങേണ്ടി വരും. ഇപ്പോൾ കിച്ചൺ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുകയാണ് നല്ലത്. ഏത് പ്രോജക്റ്റ്? കുടുംബ ഭക്ഷണം, അതായത് ആഹാര പ്രോജക്റ്റ്. നിർമ്മിത ബുദ്ധിയിൽ ഉണരും യന്ത്രം നിർമ്മിച്ചൊരു ലോകം, രക്തം മാംസം മജ്ജയുമില്ല ഹൃദയമതിലില്ല. നമുക്കു ചുറ്റും കറങ്ങിടുന്നു മറ്റൊരു ഭൂഗോളം, നമ്മുടെ ജീവിതചര്യയിലെന്നും നാം അറിയുന്നില്ല. നോക്കൂ, സ്മാർട്ട് ഫോണല്ലേ കയ്യിൽ, സ്മാർട്ടായി ലോകം. നോക്കൂ, കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ലോകം കാണാലോ. നോക്കൂ, സ്മാർട്ട് ഫോണല്ലേ കയ്യിൽ, സ്മാർട്ടായി ലോകം. നോക്കൂ, കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ലോകം കാണാലോ. നമുക്കു വേണ്ടി കണക്കു കൂട്ടാൻ യന്ത്രങ്ങളുടെ ലോകം, ഗതാഗതത്തിനു കൃഷിക്ക് നമ്മുടെ ആരോഗ്യത്തിനും. മനുഷ്യ മസ്തിഷ്കത്തെക്കാളേറെ മതിപ്പതിനുണ്ട്, മനുഷ്യ ബുദ്ധിക്കപ്പുറമതിൻ്റെ അനന്തമാം യാത്ര. മനുഷ്യ മസ്തിഷ്കത്തെക്കാളേറെ മതിപ്പതിനുണ്ട്, മനുഷ്യ ബുദ്ധിക്കപ്പുറമതിൻ്റെ അനന്തമാം യാത്ര. നിർമ്മിത ബുദ്ധിയുടെ നവജാലകം ശാസ്ത്ര പ്രക്ഷേപണ പരമ്പര 42-ാം ഭാഗം സമാപിക്കുന്നു. രചന ഡോക്ടർ അനുരാഗ് ശർമ്മ. മലയാള റേഡിയോ ആവിഷ്കാരം പുഷ്പ ഡേവിസ്. ശബ്ദം നൽകിയവർ ഡൊമിനിക് ജെ കാട്ടൂർ, വിഷ്ണു സേവി, അഞ്ജിത നായർ, സന്ധ്യ വേറ്റിനാട്. സംവിധാന സഹായം എൻ സുനിത. സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ. നിർമ്മിത ബുദ്ധിയുടെ നവജാലകം ശാസ്ത്ര പ്രക്ഷേപണ പരമ്പരയുടെ 41-ാം ഭാഗത്ത് ചോദിച്ച ചോദ്യങ്ങൾ ഇതായിരുന്നു. ആദ്യത്തെ ചോദ്യം, വരുൺ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണ്? ഉത്തരം, ഓപ്ഷൻ എ, ആർട്ടിസാൻ ഫേം. അടുത്ത ചോദ്യം, കഴിഞ്ഞ 15 വർഷത്തെ കണക്കെടുത്തപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയ കമ്പനികളിൽ ഏകദേശം 3% ലാഭത്തിൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഉത്തരം, ഓപ്ഷൻ സി, 35%. ഉത്തരം അയച്ചവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിജയികൾ പി എൻ രാധാകൃഷ്ണൻ നായർ, പൂവത്തോളി പി ഒ, കോട്ടയം. അശ്വിൻ അനിൽകുമാർ, മാജിക് പ്ലാനറ്റ് സൈനിക് സ്കൂൾ, തിരുവനന്തപുരം. വിജയികൾക്ക് ആശംസകൾ. ഇനി ഈ ആഴ്ചത്തെ ചോദ്യങ്ങൾ. എ എൽ എസ് അഥവാ അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലറോസിസിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയേത്? 1. ഇതൊരു ശാരീരിക വൈകല്യമാണ്. 2. ഈ രോഗം ബാധിച്ചവരുടെ മസിലുകൾ നശിക്കാൻ തുടങ്ങുന്നു. 3. ഭക്ഷണം കഴിക്കാൻ വേണ്ട മസിലുകൾ പോലും പ്രവർത്തനരഹിതമാകുന്നു. ഓപ്ഷൻ എ, 1 മാത്രം. ഓപ്ഷൻ ബി, 1, 2. ഓപ്ഷൻ സി, 1, 2, 3. അടുത്ത ചോദ്യം, എ എൽ എസ് ബാധിച്ച അമേരിക്കൻ റഗ്ബി കളിക്കാരൻ്റെ പേര്.
ഓപ്ഷൻ എ ടിം ഷോ, ഓപ്ഷൻ ബി അലക്സ്, ഓപ്ഷൻ സി ടോമി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അയക്കേണ്ട വിലാസം നിർമ്മിത ബുദ്ധിയുടെ നവജാലകം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം pm@AIRTVM.com. വിലാസം ഒരിക്കൽ കൂടി പറയാം, നിർമ്മിത ബുദ്ധിയുടെ നവജാലകം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം pm@AIRTVM.com. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൂർണ്ണമായ മേൽവിലാസത്തോടുകൂടി ഉത്തരങ്ങൾ അയയ്ക്കുക. ഈ പ്രക്ഷേപണ പരമ്പരയുടെ ഇതുവരെയുള്ള ഭാഗങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം യൂട്യൂബ് ചാനലിൽ കേൾക്കാവുന്നതാണ്. നിർമ്മിത ബുദ്ധിയുടെ നവജാലകം ആകാശവാണിയും വിജ്ഞാൻ പ്രസാറും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശാസ്ത്ര പ്രക്ഷേപണ പരമ്പര നിർമ്മിത ബുദ്ധിയുടെ നവജാലകം. പ്രായോജകർ വിജ്ഞാൻ പ്രസാർ. ഏകോപനം IRTC മുണ്ടൂർ പാലക്കാട്.